Welcome you all. Today we are discussing about the RVDT, Rotary Variable Differential Transformer. In the last class we are discussing the LVDT, that means Linear Displacement Measurement. So Linear Variable Differential Transformer. Okay. Actually both are same, so only some difference only there. Random LVDT and RVDT, random or in we discussed the induced transducer RVDT, it is an inductive transducer which converts angular displacement to an electrical signal. That is RVDT is a rotary variable differential transformer, rotary rotation, that means angular displacement ne calculate cheya measure cheyan vendana RVDT ubayikkunnathu. Ennal LVDT nammal nerthe krithyamayittu parana linear aanu, that means linear displacement ne linear distance ne measure cheyan vendana LVDT ubayichirunnathu. Appo linear displacement measure cheyan vendi LVDT um adu pole ne rotary angular displacement ne measure cheyan vendi RVDT um use cheyunnathu. Rendum nammalle difference enna vera difference nu parayadhu LVDT il nammal use cheyunnathu oru cylindrical iron core aayirunnu adinde ഉള്ളിൽ നമ്മൾ മൂവ് ചെയ്തുകൊണ്ടിരുന്നത് അതിൻ്റെ ഇൻസൈഡ് ആയിട്ട് മൂവ് ചെയ്തുകൊണ്ട് യൂസ് ചെയ്യുന്നത് നമ്മൾ ഒരു സിലിണ്ടറിക്കൽ അയൺ കോർ ആയിരുന്നു യൂസ് ചെയ്യുന്നത്. എന്നാൽ RVDT ആണെങ്കിൽ ഒരു റൊട്ടേറ്ററി ഫെറോ മാഗ്നറ്റിക് കോർ ആണ് നമ്മൾ അതിൽ RVDTയിൽ യൂസ് ചെയ്യുന്നത്. റൊട്ടേറ്ററി ഫെറോ മാഗ്നറ്റിക് കോർ പിക്ചർ വരുമ്പോൾ നമുക്ക് മനസ്സിലാവും എവിടെയാണ് അതിങ്ങനെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ രണ്ടും ഒരു ഇൻഡക്റ്റീവ് ട്രാൻസ്ഡ്യൂസർ ആണ്. രണ്ടും ഒന്ന് ലീനിയർ ഡിസ്പ്ലേസ്മെൻറ്റിനെ മെഷർ ചെയ്യാനും RVDT ആണെങ്കിൽ റൊട്ടേറ്ററി ആണ്. ഫോർ ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റിനെ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ആൻഡ് ദ ടിപ്പിക്കൽ RVDT ആർ ലീനിയർ ഓവർ +40 or -40 degrees, അതായത് +40 to +40 degrees വെച്ചിട്ടാണ് RVDT നമ്മൾ എന്ത് ചെയ്യുന്നത് മെഷർ ചെയ്യുന്നത്. നമുക്കറിയാം പിന്നെ LVDT ആണെങ്കിൽ റേഞ്ച് എന്നുള്ളത് 1.25 mm to 250 mm വരെ ആയിരുന്നു LVDTൻ്റെ റേഞ്ച്. RVDTൻ്റെ അത് എന്ത് ചെയ്തു +40 degrees വരെ എന്തുണ്ട് ഇതുണ്ട്. അതുപോലെ ഹൈലി സെൻസിറ്റീവ് ആണ്, അതായത് 2 mV to 3 mV/degree വരെ റൊട്ടേഷൻ സെൻസിറ്റീവ് ചെയ്യും. ആൻഡ് ഇൻപുട്ട് വോൾട്ടേജും 3V RVMS വോൾട്ടേജിലും എന്ത് ചെയ്യുന്നുണ്ട് അത് ഡിക്റ്റേറ്റ് ചെയ്യുന്നുള്ളതാണ്. ദെൻ ദ ട്രാൻസ്ഫോമർ വിച്ച് സെൻസ് ദി ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ദി കണ്ടക്ടർ, ഒരു ആംഗുലർ കണ്ടക്ടറിൻ്റെ ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റിനെ മെഷർ ചെയ്യാനുള്ള സെൻസ് ചെയ്യാനുള്ള ഒരു ട്രാൻസ്ഫോമറാണ് RVDT എന്നുള്ളത്. RVDTൻ്റെ ഒരു പിക്ചറാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഇത് റൊട്ടേറ്ററി ആയിട്ട് ഇതിൻ്റെ കണക്ഷൻ ഉണ്ടാവും, വയർഡ് കണക്ഷൻ ഉണ്ടാവും. അതുപോലെ ഇത് റൊട്ടേറ്ററി ആയിട്ട് ഇങ്ങനെ മൂവ് ചെയ്യാൻ ഡിസ്പ്ലേ ചെയ്യാനൊക്കെ ഉള്ള ഡിവൈസ് ആയിട്ട് ഉപയോഗിക്കുന്നത്. ഓക്കെ, RVDTൻ്റെ കൺസ്ട്രക്ഷൻ എങ്ങനെയാണെന്നുള്ളതാണ്. നമ്മൾ LVDTൻ്റെ കൺസ്ട്രക്ഷൻ ആണെങ്കിൽ സെയിം കൺസ്ട്രക്ഷൻ ആണ് RVDT ഉള്ളത്. ചെറിയ ഡിഫറൻറ്റ് ഉള്ളത് ഇവിടെയുള്ള ഈ ഒരു കോറിൽ മാത്രമാണ്. അത് നേരത്തെ ലീനിയർ ആയിട്ട് മെഷർ ചെയ്യാനുള്ളത് അവിടെ ലീനിയർ ആയിട്ട് മൂവ്മെൻ്റ് ഉണ്ടായിരുന്നത്. ഇവിടെ എന്താണ് ഒരു ഷാഫ്റ്റും അതൊരു കോറും ആണുള്ളത്. ബാക്കിയൊക്കെ സെയിം ആണ്. ഒരു പ്രൈമറി വൈൻഡിങ്സ് ഉണ്ട്, രണ്ട് സെക്കൻഡറി വൈൻഡിങ്സ് ഉണ്ട്. S1 S2 ആണ് രണ്ട് സെക്കൻഡറി വൈൻഡിങ്സ് ഉണ്ട്. ഓരോന്ന് EMF E0 എന്നുള്ളത് E0 = E1 - E2 ആണ്. ഒരു ആൾട്ടർനേറ്റീവ് കറണ്ട് സോഴ്സ് കൊടുക്കുന്നുണ്ട്. ഇവിടെ കറണ്ട് സോഴ്സ് കൊടുക്കുമ്പോൾ അത് സെൻറ്ററിലാണെങ്കിൽ സെയിം ആയിട്ടായിരിക്കും എന്ത് ചെയ്യുക, രണ്ടിലും EMF ഇൻഡ്യൂസ് ചെയ്യുക. ഒക്കെ സെയിം നമ്മൾ LVDT പിന്നെ കണ്ടതിന് ശേഷം മാത്രമേ RVDT കാണാൻ പറ്റുള്ളൂ. അപ്പോൾ മനസ്സിലാവും നമുക്ക് രണ്ടും എന്താണ് കറക്റ്റ് സെയിം വർക്കിംഗ് ആണ് നടക്കുന്നത് എന്നുള്ളത്. ഓക്കെ, ഈ ഒരു പാർട്ട് മാത്രമാണ് മാറ്റുള്ളത്. ഇത് മാത്രം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു കണ്ടന്റ് ആണ് ഫെറോ മാഗ്നറ്റിക് കോർ ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. നേരത്തെ LVDTയിലാണെങ്കിൽ നമ്മൾ സിലിണ്ടറിക്കൽ അയൺ കോർ ആയിരുന്നു യൂസ് ചെയ്യുന്നത്. ഇവിടെ എന്താണ് ഈ ഷാഫ്റ്റ് നമ്മൾ എന്ത് ചെയ്യാണ് പിന്നെ മൂവ് ചെയ്യുന്നതനുസരിച്ച് ഇവിടെ കോർ എന്ത് ചെയ്യും, ക്ലോക്ക് വൈസിലും ആൻറ്റി ക്ലോക്ക് വൈസിലും മൂവ് ചെയ്യും. കറക്റ്റ് സെൻറ്ററിലാണ് ഈ ഷാഫ്റ്റ് വരികയാണെങ്കിൽ കോർ വരികയാണെങ്കിൽ രണ്ട് സൈഡിലും എന്തായിരിക്കും സെയിം EMF ആയിരിക്കും. എന്നാൽ ഇത് ഈ S1 പാർട്ടിലാണ് കൂടുതലെങ്കിൽ ഇവിടെ കറണ്ട് കൂടുതൽ ഇൻഡ്യൂസ് ചെയ്യും, ഇവിടെ ആണെങ്കിൽ ഇവിടെ കറണ്ട് കൂടുതൽ ഇൻഡ്യൂസ് ചെയ്യും. ആ മൂന്ന് കേസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിൻ്റെ ആ കൺസ്ട്രക്ഷൻ എങ്ങനെയാണ് നടക്കുന്നത് ജസ്റ്റ് ഒന്ന് നമ്മൾ നോട്ട് ചെയ്താനുള്ള രൂപത്തിലാക്കി മാറ്റിയാണ്. ദ കൺസ്ട്രക്ഷൻ ഓഫ് LVDT ആൻഡ് RVDT ആൾമോസ്റ്റ് സെയിം. ദ ഓൺലി ഡിഫറൻസ് ഇൻ ദർ കൺസ്ട്രക്ഷൻ ഈസ് കോർ ഈസ് ക്യാമ്പ് ഷേപ്ഡ് ആൻഡ് മേ ബി റൊട്ടേറ്റഡ് ബിറ്റ്വീൻ ദി വൈൻഡിങ്സ് ബൈ മീൻസ് ഓഫ് എ ഷാഫ്റ്റ്. ഷാഫ്റ്റ് വെച്ചിട്ടാണ് എന്ത് ചെയ്യുക, ആ റൊട്ടേഷൻ ആണ് അവിടെ നടക്കുന്നത്. നേരത്തെ നമ്മൾ മൂവ് ലീനിയർ ഡിസ്പ്ലേസ്മെൻറ്റിൽ മൂവ് ആയിരുന്നു. ഇവിടെ എന്തെയാണ് നേരത്തെ ഇതിൽ പറഞ്ഞ പോലെ എന്ത് ചെയ്യുകയാണ് ഈ കോർ ഇവിടെ ചിലപ്പോൾ റൊട്ടേറ്റ് ആണ് ചിലപ്പോൾ ചെയ്യുക, ക്ലോക്ക് വൈസ് ആൻറ്റിഗ്രേസ് റൊട്ടേറ്റ് ചെയ്യുക. നേരത്തെ LVDTയിൽ എന്തായിരുന്നു, നേരെ ലീനിയർ ആയിട്ട് ഡിസ്പ്ലേസ്മെൻറ്റ് ആയിരുന്നു, മൂവ് ലെങ്ത്തിൽ മൂവ് ആയിരുന്നു. അതാണ് വലിയ മാറ്റം. പിന്നെ
RVDT നേരത്തെ പറഞ്ഞ പോലെ രണ്ട് ടൈപ്സ് ഓഫ് വൈൻഡിങ്സ് ഉണ്ട്, പ്രൈമറി വൈൻഡിങ്സും സെക്കൻഡറി വൈൻഡിങ്സും. പ്രൈമറി ആൻഡ് സെക്കൻഡറി വൈൻഡിങ്സ് വൗണ്ട് എ ഫോർമർ ആൻഡ് ദർ ആർ ടു സെക്കൻഡറി വൈൻഡിങ്സ് ഹാവിങ് ഈക്വൽ നമ്പർ ഓഫ് ടേൺസ്. രണ്ടും ടേൺസ് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ദ വൈൻഡിങ് ആർ പ്ലേസ്ഡ് ഇതർ സൈഡ് ഓഫ് ദി പ്രൈമറി വൈൻഡിങ്സ് ഐഡന്റിക്കലി. ഐഡന്റിക്കലി ഒരു പ്രൈമറി വൈൻഡിങ്സിൻ്റെ ഐഡന്റിക്കൽ ആയിട്ട് രണ്ട് സൈഡിൽ ആയിട്ടായിരിക്കും എന്തുണ്ടാ ഈ പിന്നെ സെക്കൻഡറി വൈൻഡിങ്സും ഇവിടെ എന്തായിട്ടുള്ളത് കൊടുത്തിട്ടുള്ളത്. ഐഡന്റിക്കലി സെയിം ദൂരത്തിൽ നമ്മൾ എൽ വി ഡി ടിയിൽ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്. ആൻഡ് ക്യാം ഷേപ്ഡ് മാഗ്നറ്റിക് കോർ മെയിൻ സോഫ്റ്റ് അയൺ ഈസ് കണക്ടഡ് ടു എ ഷാഫ്റ്റ്. ദ മാഗ്നറ്റിക് കോർ ദസ് മീ റൊട്ടേറ്റഡ് ബിറ്റ്വീൻ ദി വൈൻഡിങ്സ്. ആ രണ്ട് വൈൻഡിങ്സിൻ്റെ ഇടയിലായിട്ടായിരിക്കും എന്ത് ചെയ്യുക, ഈ മാഗ്നറ്റിക് കോർ റൊട്ടേറ്റ് ചെയ്യുക. അതാണ് അതിൻ്റെ കൺസ്ട്രക്ഷൻ എന്നുള്ളത്. ആ ഇമേജ് നമ്മൾ കാണിച്ചു തന്നു. ഇനി എൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ സെയിം വർക്കിംഗ് പ്രിൻസിപ്പിളാണ്. ഇപ്പോൾ നേരത്തെ അവിടെ ലീനിയർ ആയിട്ടാണ് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ എന്തിനാണ് ഷാഫ്റ്റ് വെച്ച് റൊട്ടേറ്ററി ആയിരിക്കും, ക്ലോക്ക് വൈസ് ആൻറ്റി ക്ലോക്ക് വൈസ് ആയിരിക്കും എന്നുള്ളതാണ്. അപ്പം ബേസ്ഡ് ഓൺ ദി മൂവ്മെൻറ്റ് ഓഫ് ദി ഷാഫ്റ്റ് ദി ട്രാൻസ്ഫോമർ ദി ത്രീ കണ്ടീഷൻസ് വിൽ ബി പ്രൊഡ്യൂസ്ഡ് സച്ച് ആസ്. മൂന്ന് കണ്ടീഷൻസാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. നേരത്തെ നമ്മൾ ഡിസ്കസ് എൽ വി ഡി ടിയിൽ പ്രൊഡ്യൂസ് ചെയ്ത അതേ മൂന്ന് കണ്ടീഷൻസാണ് ഉള്ളത്. എന്താണ്? ദ കോർ ഈസ് അറ്റ് നൾ പൊസിഷൻ. കോർ എന്ത് ചെയ്യുക, നൾ പൊസിഷനിൽ വരാം. ആൻഡ് വെൻ ദ കോർ ആൻഡ് റൊട്ടേറ്റ്സ് ഇൻ എ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. എന്താ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അങ്ങനെയാണ് വരുന്നത്. ആൻഡ് കോർ റൊട്ടേറ്റ്സ് ഇൻ ആൻറ്റി ക്ലോക്ക് ഡയറക്ഷൻ. ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ആൻറ്റി ക്ലോക്ക് ഡയറക്ഷനിലൊക്കെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് എന്ത് വരുന്നത് ഇത് വരുന്നത് എന്നുള്ളതാണ് ഉള്ളത്. നേരത്തെ നമ്മൾ പറഞ്ഞത് നൾ പൊസിഷനിൽ അപ്വേർഡിലേക്ക് പോകുമ്പോൾ അതുപോലെ നൾ പൊസിഷനിൽ ഡൗൺവേർഡിലേക്ക് വരുമ്പോൾ ഒക്കെ എന്ത് മാറ്റമാണ് വരിക എന്നുള്ളതായിരുന്നു നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇവിടെ എന്താണ്, ക്ലോക്ക് വൈസ് ഡയറക്ഷനും ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനും നൾ പൊസിഷനാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ആ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഫസ്റ്റ് ദ കോർ അറ്റ് ദി നൾ പൊസിഷൻ. നൾ പൊസിഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സെൻട്രൽ പൊസിഷനിലാണ് വരുന്നതെങ്കിൽ, ഓക്കെ, ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണെങ്കിൽ കോർ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലേക്ക് തിരിയുകയാണെങ്കിൽ, ക്ലോക്ക് വൈസ് ഡയറക്ഷനിലേക്ക് വരികയാണെങ്കിൽ എന്താവും, ഈ ഈ കോർ എവിടെ വരിക, ഈ എസ് വണ്ണിൻ്റെ പാർട്ടിലാണ് വരിക, ഈ ഭാഗത്ത് അല്ലേ സെക്കൻഡറി വാഗൻസിൽ എസ് വണ്ണിൻ്റെ പാർട്ടിലാണ് വരിക. അപ്പോൾ ഈ പാർട്ടിൽ എന്ത് ചെയ്യും, ഇത് ഇ എം എഫ് കൂടും. ഓക്കെ, ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണെങ്കിൽ ഇത് ഇങ്ങോട്ട് വരും, ഈ സൈഡിലേക്ക് വരും. അപ്പോൾ ഈ പാർട്ടിലായിരിക്കും എന്ത് കൂടുക, അതിൻ്റെ ഇ എം എഫ് കൂടുക. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് കോർ ഐസ് അറ്റ് നൾ പൊസിഷൻ. നൾ പൊസിഷനിലാണെങ്കിൽ നമുക്കറിയാം ഔട്ട്പുട്ട് എന്തായിരിക്കും, സീറോ ആയിരിക്കും. ദോർഫോർ ഇ വൺ ഈക്വൽ ടു ഇ ടു ആൻഡ് ഇ സീറോ ഈക്വൽ ടു ഇ വൺ മൈനസ് ഇ ടു അല്ലേ. സെൻട്രൽ പൊസിഷനിലാകുമ്പോൾ നൾ പൊസിഷൻ എന്ന് പറഞ്ഞത് രണ്ടിലും ഈക്വൽ കറണ്ട് ആയിരിക്കും വരിക. അതുകൊണ്ട് നൾ പൊസിഷൻ ആയിരിക്കും സീറോയിലായിരിക്കും. ദോർഫോർ ഇ വൺ മൈനസ് ഇ ടു ഈക്വൽ ടു സീറോ. ദെൻ കോർ റൊട്ടേറ്റ്സ് ക്ലോക്ക് വൈസ്. നമ്മൾ പറഞ്ഞാൽ ക്ലോക്ക് വൈസിലാണെങ്കിൽ നേരെ ആദ്യത്തെ ഇ വണ്ണിൻ്റെ അടുത്താണ് വരിക. ഓക്കെ, ക്ലോക്ക് വൈസിൽ ഈ സാധാരണ ക്ലോക്ക് വൈസിൽ വരികയാണെങ്കിൽ ഈ പാർട്ടിലാണ് എന്ത് ചെയ്യുക, കോർ വരിക. ആ കോർ ആ പാർട്ടിൽ വരുമ്പം ആ ഭാഗത്ത് എന്ത് ചെയ്യും, കറണ്ട് ഇ എം എഫ് അവിടെ ഇൻഡ്യൂസ് ചെയ്യുന്ന ഇ എം എഫ് എന്ത് ചെയ്യും കൂടും. ദെയർഫോർ ഇ വൺ ഗ്രേറ്റർ ദാൻ ഇ ടു. ഇ വൺ ഗ്രേറ്റർ ദാൻ ഇ ടു ദാറ്റ് മീൻസ് ദാറ്റ് ഈസ് എ ഔട്ട്പുട്ട് ഡിഫറൻഷ്യൽ ഔട്ട്പുട്ട് ഡിഫറൻഷ്യൽ ഈസ് പോസിറ്റീവ് ആണോ. ഇ സീറോ ഈക്വൽ ഇ വൺ മൈനസ് ഈസ് ടു ഈസ് പോസിറ്റീവ്, കാരണം ഇ വൺ ആണ് കൂടുതൽ. അപ്പോൾ ആൻറ്റി ക്ലോക്ക് വൈസിലാണെങ്കിൽ ഡയറക്ഷനിലാണെങ്കിൽ നേരെ എന്ത് ചെയ്യും, ആ കോർ എന്ത് ചെയ്യും, ഷാഫ്റ്റ് തിരിക്കുമ്പോൾ കോർ നേരെ ഇ ടുവിൻ്റെ അടുത്തായിരിക്കും വരിക. ദെയർഫോർ ഇ ടു ആയിരിക്കും അവിടെ ഗ്രേറ്റർ ദാൻ, അവിടെ ആയിരിക്കും കൂടുതൽ കറണ്ട് ഇൻഡ്യൂസ് ചെയ്യാം. അപ്പോൾ ഇ വൺ ലെസ് ദാൻ ഇ ടു, ദെയർഫോർ ഇ സീറോ ഈക്വൽ ടു ഇ വൺ മൈനസ് ഇ ടു ദാറ്റ് ഇസ് നെഗറ്റീവ്. അപ്പോൾ ക്ലോക്ക് വൈസ് ആണെങ്കിൽ പോസിറ്റീവ് ആയിരിക്കും, ആൻറ്റി ക്ലോക്ക് വൈസ് ആണെങ്കിൽ നെഗറ്റീവ് ആയിരിക്കും. അല്ലാതെ സെൻട്രൽ കോർ അടിച്ചിട്ട് നൾ പൊസിഷൻ. എൽ വി ഡി ടിയിലും അത് സെയിം കണ്ടീഷനാണ്. നൾ പൊസിഷനിലാണെങ്കിൽ കോർ സെൻട്രലാണെങ്കിൽ നള്ളായിരിക്കും, അതുപോലെ അപ്വേർഡ് ആണെങ്കിൽ പോസിറ്റീവ് ആയിരിക്കും, ഡൗൺവേർഡ് ആണെങ്കിൽ നെഗറ്റീവ് ആയിരിക്കും. ഇവിടെ ക്ലോക്ക് വൈസ് ആണെങ്കിൽ പോസിറ്റീവ്, ആൻറ്റി ക്ലോക്ക് വൈസ് ആണെങ്കിൽ നെഗറ്റീവ്. അതാണ് എൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. എൻ്റെ അഡ്വാൻറ്റേജസ് ജസ്റ്റ് ഒന്ന് ഓടിച്ചു പോവാണ്. മോർ കൺസിസ്റ്റൻ്റ് ആണ് ആർ വി ഡി ടി, അതുപോലെ എക്സാക്ട്നെസ് കറക്റ്റ്നെസ് ആയിരിക്കും. എൻ്റെ ആർ വി ഡി ടി ചെക്ക് ചെയ്യുമ്പോൾ കറക്റ്റായിരിക്കും. ലൈഫ് സ്പാൻ ലോങ് ആയിരിക്കും, കൂടുതൽ സമയം എന്തുണ്ടോ ലൈഫ് സ്പാൻ ഉണ്ടാവും. ആൻഡ് പെർഫോമൻസ് ഈസ് റിപ്പീറ്റബിൾ. ദ കൺസ്ട്രക്ഷൻ ഈസ് കമ്പാക്ട് ആൻഡ് സ്ട്രോങ്. ഡ്യൂറബിലിറ്റി ഉണ്ടാവും, അതായത് ലൈഫ് സ്പാൻ ഈസ് ലോങ് എന്ന് പറഞ്ഞത്. ആൻഡ് ലോ കോസ്റ്റ് ആണ്. ഈസി ടു ഹാൻഡിൽ, ഇലക്ട്രോണിക് കമ്പണൻസ് ഒക്കെ ഈസി ടു ഹാൻഡിലാണ്. റെസൊല്യൂഷൻ ഈസ് ഇൻഫൈനൈറ്റ്. ലീനിയർ ഈസ് എക്സലൻറ്റ്. എ വൈഡ് റേഞ്ച് ഓഫ് ഡയമെൻഷൻ റേഞ്ചസ്. ഓക്കെ, പിന്നെ അപ്ലിക്കേഷൻസ് ജസ്റ്റ് ഒന്ന് പിന്നെ സൂചിപ്പിച്ചെന്നുള്ളൂ, അത് സിലബസ്സൊന്നും കാണില്ല, ജസ്റ്റ് സൂചിപ്പിച്ചെന്നുള്ളൂ. മോഡേൺ മെഷീൻ ടൂൾസ് യൂസ് ചെയ്യുന്നുണ്ട്, അല്ലെ കോക്ക്പിറ്റിൽ നമ്മൾ കോക്ക്പിറ്റ് കൺട്രോൾ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നു. ഫ്യൂൽ കൺട്രോൾസിന്, അതുപോലെ ബ്രേക്ക് വിത്ത് കേബിൾ സിസ്റ്റം, ബ്രേക്ക് കേബിൾ സിസ്റ്റത്തിൽ യൂസ് ചെയ്യുന്നുണ്ട്. എൻജിൻ ബ്ലീഡ് എയർ സിസ്റ്റം, റോബോട്ടിക്സിൽ എയർക്രാഫ്റ്റ് ആൻഡ് അവയോണിക്സ് എയർക്രാഫ്റ്റ് ആൻഡ് കോക്ക്പിറ്റിലൊക്കെ നമ്മൾ പറഞ്ഞത്. ആൻഡ് പ്രോസസ് കൺട്രോൾ ഇൻഡസ്ട്രി, വെപ്പൺ ആൻഡ് ടോർപെഡോ സിസ്റ്റം, അത് മോഡേൺ മെഷീൻ ടൂൾസ് ഉള്ളവർ തന്നെ നമുക്ക് യൂസ് ചെയ്യാം. ഞാൻ എൻജിൻ ഫ്യൂൽ കൺട്രോൾ, നേരത്തെ ഫ്യൂൽ കൺട്രോൾസ് നമ്മൾ പറഞ്ഞ്, ദാൻ എക്കോളജിക്കൽ കൺട്രോൾ സിസ്റ്റം. ഇത്രയും അപ്ലിക്കേഷൻസ് ഉണ്ട്, ഇതിൽ കൂടുതൽ അപ്ലിക്കേഷൻസ് ഉണ്ട്, ജസ്റ്റ് കുറച്ച് ഇവിടെ ഡിസ്ക്രൈബ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, ഇതാണ് ആർ വി ഡി ടി എന്നുള്ളത്. അപ്പോൾ എൽ വി ഡി ടി ആർ വി ഡി ടി. ഓക്കെ, താങ്ക് യു.